ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് സിമ്പിളും കളർഫുള്ളുമായ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെഡ് വെൽവെറ്റ് പാൻകേക്കാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. കേക്കൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഞാൻ എഗ്ഗൊന്നും ആഡ് ചെയ്തിട്ടില്ല. ബീട്രൂട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ കളർ അതിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു പാൻകേക്കിന് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇതിൽ ചേർത്ത് നമുക്ക് മിക്സാക്കി ഇതൊന്ന് മാറ്റിവെക്കാം. ഷുഗർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ബ്രൗൺ ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈ ഒരു പാൻകേക്കിന് ഒരു ബ്യൂട്ടിഫുൾ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീട്രൂട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി 2 മീഡിയം സൈസ് ബീട്രൂട്ട് നിങ്ങൾക്ക് എടുക്കാം. അതിങ്ങനെ പീസസ്സാക്കി കുറച്ച് വെള്ളമൊഴിച്ച് കുക്ക് ചെയ്തെടുക്കണം. ബീട്രൂട്ട് ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് ബ്ലെൻഡറിലിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബീട്രൂട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മാറ്റിവെച്ച ആ മൈദയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനു മുൻപ് മൈദയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഓയിലും, പിന്നെ 1/2 ടീസ്പൂൺ സോൾട്ടും, പിന്നെ 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഈ അരച്ച് വെച്ച ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 കപ്പ് മിൽക്കാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ബാറ്ററിന് തിക്നെസ് കൂടുകയാണെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊരു ദോശ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം നമുക്ക്. കണ്ടോ, അപ്പോൾ ബാറ്റർ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ പാൻകേക്ക് ബാറ്ററിന്. നെക്സ്റ്റ് പാൻ ചൂടാക്കിയതിനു ശേഷം ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇവിടെ 1 കൈയിൽ ബാറ്ററാണ് ഓരോ പാൻകേക്കിനും എടുക്കുന്നത്. ഈക്വൽ എമൗണ്ട് ആയിട്ട് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാൻ ഒരിക്കലും ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇപ്പോൾ ഹോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഹോൾസ് വന്നതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാൻകേക്ക് അധികം ഡ്രൈ ആവാതെ നല്ല മോയിസ്റ്റായി കിട്ടും. ഇനി നമുക്ക് മറിച്ചിടാം. 1 മിനിറ്റ് അങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മുടെ പാൻകേക്ക് റെഡിയായി. ഇങ്ങനെ ഓരോ പാൻകേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് മൈദയിൽ നമുക്കൊരു 6 പാൻകേക്സ് ഉണ്ടാക്കിയെടുക്കാം ഇതേ സൈസിൽ. അങ്ങനെ പാൻകേക്ക് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഹണിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ സിറപ്പ് പാൻകേക്കിന് ഒന്നുകൂടി മോയിസ്റ്റും സ്വീറ്റും ആക്കി എടുക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഈ ഒരു പാൻകേക്ക്. ഇതിൻ്റെ കളർ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബീട്രൂട്ട് ആഡ് ചെയ്ത കാരണം നോർമൽ പാൻകേക്കിനേക്കാളും ഒന്നുകൂടി ഹെൽത്തിയാണ് കേട്ടോ ഇത്. പിന്നെ എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്ക് എഗ്ഗ്ലെസ് കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാൻകേക്കാണ് കേട്ടോ ഇത്. ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ട്രൈ ചെയ്ത് കമൻസ് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായി കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജ്യൂസിയും സോഫ്റ്റുമായ ഒരു പാൻകേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയാ കളർ കാണാനല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും സിമ്പിളുമായ ഈ ഒരു പാൻകേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയും റെസിപ്പി ആയിട്ട് എത്തുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷീസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ.